ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാരോടും ഒരു മുഖ്യമായ കാര്യം പറയാനാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഫ്രണ്ട്സ്, ഇത് കണ്ടോ, എൻ്റെ ഭർത്താവിനെ അദ്ദേഹം ഇപ്പോൾ ഓർമ്മയില്ലാതെ കിടക്കുകയാ. ഒരു മാസം മുൻപേ വരെ ഞങ്ങൾ എത്ര റീൽസ് ചെയ്തിരിക്കും, നിങ്ങൾ എല്ലാരും അത് പുകഴ്ത്തിയതല്ലേ. പ്രതീക്ഷിക്കാതെ അദ്ദേഹത്തിന് ആക്സിഡന്റ് ആയതുകൊണ്ട് ഡോക്ടർ അദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഫ്രണ്ട്സ്, എൻ്റെ കയ്യിൽ ഓപ്പറേഷൻ അടയ്ക്കാൻ തീരെ കാശില്ല. നിങ്ങളെല്ലാവരും എൻ്റെ ഫാമിലിയിലുള്ളവരെ പോലെയല്ലേ. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്ത് എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണേ. ഫ്രണ്ട്സ്, ഞങ്ങൾ ഇത്ര വീഡിയോ ചെയ്യാനും റീൽസ് ചെയ്യാനും നിങ്ങളാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത്. അതുപോലെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം നിങ്ങൾ ചെയ്താൽ അത് വളരെ ഉപകാരമായിരിക്കും. ഫ്രണ്ട്സ്, 35 ലാക്സ് ഓപ്പറേഷന് ചെലവാകുമെന്ന് പറയുന്നു. അത്ര കാശ് എൻ്റെ കൈവശം ഇല്ല. ഫ്രണ്ട്സ്, കഴിയുന്നത്ര ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് എന്നെ സഹായിക്കൂ. നിങ്ങളിങ്ങനെ ചെയ്താലേ എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാനാകൂ. ഫ്രണ്ട്സ്, അദ്ദേഹം ഇല്ലെങ്കിൽ എന്നെക്കൊണ്ട് ജീവിക്കാനാവില്ല. ഫ്രണ്ട്സ്, ഈ വീഡിയോയുടെ താഴെ ഗൂഗിൾ പേ നമ്പർ ഇടാം. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് ഞങ്ങളെ സഹായിക്കൂ. ഫ്രണ്ട്സ്, പ്ലീസ്. ഫ്രണ്ട്സ്, പ്ലീസ്. വരൂ സർ. എന്റെ ഭർത്താവിന് എങ്ങനെയുണ്ട്? അത് നീ തന്നെ അകത്ത് വന്ന് നോക്ക്. പിന്നെ ഡോക്ടർ എന്താണ് പറഞ്ഞത്? പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ചു ദിവസം കൂടിയേ കാണൂന്ന് പറഞ്ഞു. സത്യമാണോ? സത്യമായിട്ടോ? ഇരിക്കി, കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. ശരി. ഇതാ കുടിക്ക്. അത് ശരി, നിന്റെ ഭർത്താവ് തീർച്ചയായും മരിക്കില്ലേ? കൺഫേം. ഡോക്ടേഴ്സ് രണ്ടു മൂന്നാഴ്ച പോലും താങ്ങില്ലെന്ന് പറഞ്ഞിരിക്കയാ. അദ്ദേഹം മരിച്ച ഉടനെ നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാം. എന്തേ പിന്നെ, നിന്റെ ഹസ്ബൻഡിന്റെ പേരില് എന്തെങ്കിലും ഇൻഷുറൻസ് അടച്ചിട്ടുണ്ടോ? ഒരു പക്ഷേ അയാൾ മരിച്ച ആ കാശ് നമുക്ക് കിട്ടൂലേ? ഇല്ലടാ, അങ്ങനെ ഒരു ഇൻഷുറൻസ് ചെയ്തിട്ടില്ല. അതിന് ഞാൻ നല്ലൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താ അത്? അദ്ദേഹം നന്നായിരുന്നപ്പോൾ ഞാനും അദ്ദേഹവും ചേർന്ന് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വീഡിയോസ് ഇട്ടോണ്ടിരുന്നില്ലേ? ഞങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇന്നലെ എന്റെ ഭർത്താവിന് സുഖമില്ല, ഓപ്പറേഷന് 35 ലാക്സ് ആകുമെന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തു. ഇപ്പൊ തന്നെ 1 മില്യൺ വ്യൂസ് എത്തിക്കഴിഞ്ഞു. ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് ഹാഫ് ഡേ പോലും ആയില്ല. അതിനിടയ്ക്ക് 15 ലാക്സ് വന്നു. പക്ഷെ ഞാൻ ആ വീഡിയോയിൽ 35 ലാക്സ് ചോദിച്ചിരുന്നു. 1 or 2 ഡേയ്സിൽ 35 ലാക്സിനേക്കാൾ കൂടുതൽ കിട്ടും. ആ കാശ് നമുക്ക് ഹാപ്പിയായി ജീവിക്കാൻ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ നിന്റെ ഭർത്താവ് മരിച്ചതിനു ശേഷം നമുക്ക് രണ്ടുപേരും കല്യാണം കഴിക്കാം. ഇല്ല, വേണ്ടടാ. ഉടനെ കല്യാണം കഴിച്ചാൽ എല്ലാരും സംശയിക്കാൻ തുടങ്ങും. 1 വർഷം കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിക്കാം, എങ്കിലേ ഹാപ്പി ആയിരിക്കാൻ പറ്റൂ. എന്തെന്നെ പറഞ്ഞാലും നിന്റെ പ്ലാന് കൊള്ളാം. ഹസ്ബൻഡ് മരിക്കാൻ പോകുന്ന വീഡിയോ ഇട്ട് 35 ലാക്സ് സമ്പാദിക്കാൻ പോവല്ലേ? അടിപൊളി പ്ലാനിങ്ങാ.